ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസിനെ സംബന്ധിച്ചത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. തരൂർ തന്നെ സ്വന്തം പാർട്ടിയെക്കുറിച്ച് പറയുന്നത് മേൽവിലാസം ഇല്ലാത്ത കവർ പോലെയാണ് എന്നുള്ളതാണ്. ആര് നയിക്കും, ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ തുടങ്ങിയ കാര്യങ്ങളിൽ തന്നെ സംശയമാണ്. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വ്യക്തിപരമായി നിലപാടെടുക്കാൻ കെൽപ്പുള്ള, സംഘടനാപരമായി കരുത്ത് സമാഹരിക്കാൻ ശേഷിയുള്ള ഒരാൾ നേതൃത്വത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വഴി വരിക എന്നുള്ളത് സാധ്യതയുള്ള കാര്യമാണോ? ഞാൻ നേരത്തെ ഇവിടെ ശ്രീ ജേക്കബ് ജോർജുമായി സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പാവയെ അവിടെ അവരോധിക്കാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രക്രിയയുടെ ആവശ്യം പോലും ഇല്ലല്ലോ. അല്ല, അങ്ങനെ നോക്കിക്കാണാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴാരിപ്പോൾ ശശി തരൂർ പ്രസിഡൻ്റായാലും മനീഷ് തിവാരി പ്രസിഡൻ്റായാലും അല്ലെങ്കിൽ നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള ആര് വന്നാലും ശരി, ഈ എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഉള്ള ഒരു നല്ല റപ്പോർട്ട് വേണ്ടേ, നല്ല ബന്ധങ്ങൾ വേണ്ടേ? അത് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് ഉൾപ്പെടെ, ആൻഡമാൻസ് ഉൾപ്പെടെ, മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടെ എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള കോൺഗ്രസ്സുകാരുമായി ബന്ധം പുലർത്തുകയും അവരെ ഒന്ന് റീജനറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരണം ആരായാലും. അപ്പോൾ അതിനെങ്ങനെ കഴിയും? അതെൻ്റെ വിശ്വാസം ഒരു കളക്റ്റീവ് ലീഡർഷിപ്പല്ലേ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ആര് പ്രസിഡൻ്റായാലും ശരി, നെഹ്റു കുടുംബവുമായി അവരുടെ ഒരു ശക്തമായ പിന്തുണ കൂടെ ഇല്ലെങ്കിൽ വരുന്ന പ്രസിഡൻറ്റിന് കാര്യമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് സംശയമുള്ള ആളാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി ഈ ഭാരത് ജോഡോ യാത്ര നടത്താൻ രാഹുൽ ഗാന്ധിയെ ചുമതലപ്പെടുത്തിയ കാര്യം എന്താ? അദ്ദേഹമാണ് ഇന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഇന്ത്യയിലെത്താ എല്ലായിടത്തും അറിയപ്പെടുന്നതും കോൺഗ്രസ് വർക്കേഴ്സുമായി നല്ല ബന്ധമുള്ളതും അല്ലെങ്കിൽ ഒരു കരിസ്മയുള്ള നേതാവ് അദ്ദേഹമാണ് എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു ഭാരവാഹിത്വമില്ലെങ്കിലും വർക്കിംഗ് കമ്മിറ്റി മെമ്പർ മാത്രമായ രാഹുൽ ഗാന്ധിയെ ആ ചുമതല ഏൽപ്പിച്ചത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ എന്തെല്ലാം അഡ്വേഴ്സ് എഫക്ട് കാര്യങ്ങൾ പറഞ്ഞാലും ശരി, രാഹുൽ ഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ്സുകാരുടെ ഇടയിലുള്ള ആ ഒരു ബന്ധം, ഒരു ആത്മബന്ധം, അതുകൂടെ ഒരുമിച്ച് കൂട്ടിയെങ്കിൽ മാത്രമേ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പായി ആര് പ്രസിഡൻ്റായാലും കോൺഗ്രസ്സിന് ഒരു മുന്നേറാനും ഒരു പുതിയ ജീവനിലേക്ക് വരാനും കഴിയൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശരി.